ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഓൾ ഇൻ വൺ. കഴിഞ്ഞ നമ്മളൊരു അൺബോക്സിങ് വീഡിയോ ആണ് ചെയ്തത്. ഒരു ഫസ്റ്റ് വീഡിയോ എന്ന നിലയിൽ നിങ്ങൾ പരമാവധി സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്, ഒത്തിരി നന്ദിയുണ്ട്. അപ്പം നമ്മളിന്ന് രണ്ടാമത്തെ വീഡിയോയിൽ ചെയ്യുന്നത് ഒരു ടീ ബാഗ് എന്ന് പറയുന്ന ഒരു സാധനം നമുക്ക് എല്ലാവർക്കും പരിചിതമാണ്. 1903 വിപണിയിലെത്തിയ ഒരു ഉൽപ്പന്നമാണ് ഈ ടീ ബാഗ് എന്ന് പറയുന്നത്. പിന്നീട് അധികം പച്ച പിടിച്ചില്ല. പിന്നീട് അത് 1908 ആയപ്പോഴത്തേക്കും വിപണിയിൽ നല്ല രീതിയിൽ കച്ചവടം കിട്ടിയതാണ്. അതിൻ്റെ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ന്യൂയോർക്കിൽ നിന്നായിരുന്നു. അപ്പം ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് പറഞ്ഞ പോലെ വീട്ടിലെങ്ങനെ ഒരു ടീ ബാഗ് കുറഞ്ഞ സമയത്തിൽ കുറഞ്ഞ ചിലവിൽ നമുക്ക് എങ്ങനെ ഒരു ടീ ബാഗ് ഉണ്ടാക്കാം, അതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത്. അപ്പം അതിനാവശ്യമായുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് പരിചയപ്പെടാം. അപ്പോൾ നമ്മുടെ വീടുകളിലൊക്കെ ലഭ്യമായ സാധനങ്ങൾ തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുന്നുള്ളൂ. ഇപ്പോൾ പ്ലാസ്റ്റിക്കിന് നിരോധനം വന്നതോടെ മിക്ക വീടുകളിലും എന്താ പറയുക, ക്ലോത്ത് കവർ അല്ലെങ്കിൽ തുണിസഞ്ചി അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരിക്കും. അപ്പം നമ്മളിതിന് ഉപയോഗിക്കുന്നത് ഒരു തുണിസഞ്ചിയാണ്. എന്നുവെച്ചാൽ ഏറ്റവും കട്ടി കുറഞ്ഞാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. അപ്പം കൂടുതൽ കുറച്ച് സമയം കൊണ്ട് നമുക്ക് ചായയിലേക്ക് മിക്സ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഏറ്റവും കുറഞ്ഞത് ഒരു ക്ലോത്ത് കവർ. പിന്നെ നമുക്ക് വേണ്ടത് ത്രെഡ്. എല്ലാ വീടുകളിലും തന്നെ കാണും, നമുക്ക് മേടിക്കേണ്ട ആവശ്യമൊന്നും വരുന്നില്ല. മേടിക്കുകയാണെങ്കിൽ തന്നെ ഏതാണ്ട് 1 രൂപയോ അത്രയും കണ്ട പൈസ വരുന്നുള്ളൂ. പിന്നെ നമുക്കൊരു സൂചി, കാണാൻ പറ്റുന്നുണ്ടോ എന്ന് അറിയത്തില്ല, എങ്കിലും കാണാമെന്ന് വിചാരിക്കുന്നു, ഒരു സൂചി. പിന്നെ ഒരു കത്രിക. അപ്പോൾ ടീ ബാഗ് എങ്ങനെ നമുക്ക് ഉണ്ടാക്കുന്നത് നോക്കാം. ആദ്യം നമ്മൾ മുമ്പേ പറഞ്ഞിരുന്നു, ക്ലോത്ത് ബാഗിൽ നിന്ന് ക്ലോത്ത് കവറിൽ നിന്ന് ഒരു പീസ് കട്ട് ചെയ്തെടുക്കുക. ഒരു റെക്റ്റാങ്കിൾ ഷേപ്പാണ്, നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവുന്ന വിചാരിക്കുന്നു. നല്ല ലെങ്ത് പറഞ്ഞേക്കെ, താഴെ ലെങ്ത് പറയുമ്പോഴത്തേക്കും ഒരു 6.5-7 സെൻറ്റിമീറ്റർ. പിന്നെ ഈ സെല്ലേക്ക് വരുമ്പോഴത്തേക്കും ഒരു 5 സെൻറ്റിമീറ്ററൊക്കെ ഏകദേശം മതി. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം നമ്മളിത് മടക്കണം, ഒരേ ലെവലിൽ നമ്മൾ മടക്കി വെക്കണം. ഒരേ ലെവലിൽ മടക്കുള്ളൂ, കാരണം അല്ലെങ്കിൽ ചിലപ്പോൾ തുന്നുമ്പോൾ ബുദ്ധിമുട്ട് വരുന്നതാണ്. ഇങ്ങനെ ചെയ്തിട്ട് നമ്മൾ സൂചി എടുക്കുക. സൂചി കോർത്തിയിട്ട് ഈ അറ്റത്ത് കയറ്റുക, അറ്റത്തേക്ക് പയ്യെ തുന്നി കയറ്റുക. അതിനുശേഷം അത് കണ്ടിന്യൂ ചെയ്യുക. പീസ് ഇട്ട് നമ്മുടെ ഏകദേശം കഴിഞ്ഞു. ഇനി അത് ലാസ്റ്റ് കെട്ടാനുള്ള പരിപാടി മാത്രമേ ഉള്ളൂ. ജസ്റ്റ് ഇതിൻ്റെ അകത്തോടെ കയറ്റുക, കെട്ടി ഞങ്ങൾക്ക് ഇത്രേ ഉള്ളൂ. അപ്പം അവിടെ ഓൾമോസ്റ്റ് തീർന്നു. ഇനി നമ്മൾ കട്ട് ചെയ്തിട്ട് അവിടെ തുടങ്ങാൻ പോകുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മളിനി ചെയ്യുന്നത് ഈ സൈഡിലേക്കാണ്, താഴെ പുറകിലേക്കുള്ള ഭാഗം. അപ്പോൾ അവിടെ അതുപോലെ തന്നെ ഇവിടുന്ന് അറ്റത്ത് ഒട്ടും സ്പേസ് കൊടുക്കാതെ ചെയ്യുക. അതിന് ബാക്ക് നമ്മളൊരു കെട്ടിടണമായിരുന്നു. അപ്പോൾ അത് വലിച്ചു കയറ്റുക. പിന്നെ അതേപോലെ തന്നെ മുമ്പേ നമ്മൾ ചെയ്തപോലെ തന്നെ കണ്ടിന്യൂ ചെയ്യുക. അപ്പോൾ ഈ സൈഡിൽ നമ്മുടെ തീർന്നു. ഇനി ലാസ്റ്റ് ഇതിൻ്റെ കെട്ടിടുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഏറ്റവും അറ്റത്ത് വന്നു കഴിഞ്ഞതിന് ശേഷം ഇതിൻ്റെ അകത്തോടെ വയ്യ കയറ്റുക. യെസ്, അപ്പോൾ ആ കെട്ടും വീണു. ഇനി അതും കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി. ഏറ്റവും ചേർത്ത് കെട്ടി വൃത്തിയോട് പറയും. യെസ്, അപ്പോൾ ഇതാണ് നമ്മൾ മുമ്പേരം പറഞ്ഞ പോലെ തന്നെ ചെയ്തിരിക്കുന്നത്. നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഈ സൈഡ് ചെയ്തു. ഈ സൈഡ് കംപ്ലീറ്റ് ചെയ്തിട്ട് ഇവിടെ ലാസ്റ്റ് ഒരു കെട്ടിട്ടു. പിന്നെ ബാക്കിലേക്ക് അതേപോലെ തന്നെ തുന്നിയിട്ട് ലാസ്റ്റ് ഇവിടെ ഒരു കെട്ടിട്ടു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിലേക്ക് ചായപ്പൊടി നിറയ്ക്കുക എന്നുള്ളതാണ്. അപ്പോൾ ചായപ്പൊടി ഇവിടെ റെഡിയാണ്. ഇനി ഈ തുളയ്ക്കകത്ത് നമ്മൾ ആവശ്യത്തിന് ചായപ്പൊടി എന്ന് വെച്ചാൽ ഏകദേശം ഒരു പകുതിയോളം മതി. ഇതൊക്കെ ആയി സാരമില്ല. ആവശ്യത്തിനായെന്ന് തോന്നുന്നു. ഓ, ഇത് കുറച്ചുകൂടി പോയി, കുറച്ച് ഉദ്ദേശിച്ചതാണ്. ഇപ്പം ഏകദേശം ഒരു ഏകദേശം നമ്മളൊരു പകുതിയോളം നിറച്ചിട്ടുണ്ട്. ഒരു ഏകദേശം എന്താ പറയുക, ഒരു ഈ ലെവൽ വരെയാണ് നമ്മൾ ഇപ്പോൾ നിറച്ചിട്ടുള്ളത്.
ഇനി നമ്മുടെ ജോലി എന്താണെന്ന് വെച്ചാൽ, ഇനി നമ്മൾ ഇതിൻ്റെ മുകളിൽ അതേപോലെ തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇത് നമ്മുടെ മുകളിലത്തെ സ്റ്റിച്ചിങ്ങും കഴിഞ്ഞു, നമ്മൾ ചായപ്പൊടി ഇട്ടിരുന്നു വന്നിട്ട് നമ്മൾ മുകളിൽ സ്റ്റിച്ച് ചെയ്തു. ഇനി നമുക്കിവിടെ കൈപ്പിടിയായിട്ട് വെക്കണം. കൈപ്പിടിയായിട്ട് വെക്കേണ്ടത് അതിൻ്റെ തന്നെ ക്ലോത്തിൻ്റെ ഒരു ബാഗ്, നമ്മൾ ക്ലോത്തിൻ്റെ ഒരു പീസ് കട്ട് ചെയ്തെടുക്കാണ് ഇത്. അപ്പോൾ ഏകദേശം ഒരു നീളം നിങ്ങൾക്ക് മനസ്സിലായി കാണും, ഒരു കൈ പിടിക്കാൻ ഒരു കൈ പൊള്ളാത്ത രീതിയിലൊരു ഒരു നീളം ഇത്ര മതി. അതിനുശേഷം നമ്മൾ വീണ്ടും എടുക്കുക, എന്നിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങാം. ഒന്നുകൂടെ നമ്മൾ അന്ന് മുമ്പേ ചെയ്ത പോലെ തന്നെ സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങുക. അപ്പോൾ നമ്മൾ മുമ്പേ പറഞ്ഞ പോലെ തന്നെ കവറിൽ നിന്നൊരു ചെറിയൊരു പീസ് കട്ട് ചെയ്തെടുത്തിരുന്നു, ഇപ്പോൾ കാണാമല്ലോ നിങ്ങൾക്ക്. അതപ്പോൾ അത് നമുക്ക് മുമ്പേ ചെയ്ത പോലെ തന്നെ സ്റ്റിച്ച് ചെയ്യാം. വർക്കൊക്കെ മൊത്തം ഏകദേശം കംപ്ലീറ്റ് ആയി. അപ്പോൾ ഞാൻ എന്തൊക്കെ ചെയ്തെന്ന് ഒന്നുകൂടെ ഒന്ന് നിങ്ങൾക്ക് ഒന്നുകൂടെ പറഞ്ഞുതരാം. ആദ്യം നമ്മളൊരു ക്ലോത്ത് അവിടെ നിന്നൊരു റെക്റ്റാങ്കിൾ പീസ് കട്ട് ചെയ്തു. അതിൻ്റെ അളവൊക്കെ കാര്യങ്ങൾ പറഞ്ഞിരുന്നു ഞാൻ, അതുകൊണ്ട് ഒന്നുകൂടെ പറയുന്നില്ല. അപ്പോൾ നമ്മൾ ആദ്യം ഇതിൻ്റെ സൈഡ് അടിച്ചു, സൈഡ് നിന്ന് തുന്നി എടുത്തിരുന്നു. അതിനുശേഷം നമ്മൾ ഇതിൻ്റെ ബാക്ക് തുന്നിയെടുത്തു. പിന്നെ ചായപ്പൊടി നിറച്ചതിന് ശേഷം മാത്രം മുകളിലത്തെ ഭാഗവും നമ്മൾ തുന്നിയെടുത്തു. അതിനുശേഷം നമ്മൾ ഈ കൈപിടി പോലെ കൊടുത്തു, കാരണം ചൂടൊക്കെ ആണെങ്കിൽ നമുക്ക് മുക്കിയെടുക്കാൻ എളുപ്പത്തിന് കൈപിടിയും കൊടുത്തു. അങ്ങനെ ഏകദേശം ഒരു 5 മിനിറ്റ് കൊണ്ടൊക്കെയാണ് നമ്മൾ ഒരെണ്ണമൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ തന്നെ ഒരെണ്ണം ഉണ്ടാക്കി വെച്ചിരുന്നു. അപ്പോൾ രണ്ടെണ്ണം ടോട്ടലിൽ രണ്ടെണ്ണം നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ ഉണ്ടാക്കി, ഇനി നമുക്ക് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മളൊരു ചൂട് വെള്ളം ഒരു ഗ്ലാസ്സിൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് വയ്യെ മുക്കി നോക്കാം. കളർ വയ്യെ ഇളകി വരുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, തുണിയുടെ കട്ടി കുറച്ചും കൂടെ കുറയുകയാണെങ്കിൽ ഇതിനേക്കാളും വേഗത്തിൽ നമുക്ക് ഇത് മിക്സ് ആവുന്നതാണ്. ഇതിപ്പോൾ കളറ് തുണിയുടെ കട്ടി കുറച്ച് കൂടുതലായതുകൊണ്ടാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്, ഹായ് കൈയൊന്നും ഉള്ളു, കാരണം നല്ല നീളമുണ്ട്. അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല, കൈക്ക് അധികം പ്രശ്നമൊന്നും വരുന്നില്ല. അപ്പോൾ ഏകദേശമായി. അപ്പോൾ നമ്മൾ ഇനിയും കടുപ്പം വേണമെങ്കിൽ നമുക്ക് ഇനി മുക്കിയാൽ മതി. അപ്പോൾ ഇത് വഴി നമുക്ക് സൈഡിലേക്ക് മാറ്റാം. സ്വിച്ച് വൺ സൈഡ് ഇട്ട് നമുക്കൊന്ന് പിടിച്ചു നോക്കാം. നമ്മുടെ കട്ടൻ ചായ റെഡി, കട്ടൻ ചായ നമ്മൾ റെഡി ആക്കി എടുത്തിട്ടുണ്ട്. ഡ്രൈ ആണ് ഇരിക്കുന്നത്. നമ്മൾ സാധാരണ കുടിക്കുന്ന ചായ അത്ര ആ സെയിം രീതി തന്നെ നമുക്ക് ജീവിതം കിട്ടുന്നുള്ളൂ. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ ടീ ബാഗിൻ്റെ വീഡിയോ. അപ്പം നമുക്കിനി ഇതിനേക്കാൾ കൂടുതൽ കടുപ്പം വേണമെങ്കിൽ നമുക്കൊന്നുകൂടെ ഒന്ന് മുക്കിയെടുത്താൽ മതി. ഇതേപോലെ തന്നെ നമുക്ക് പാലും ടെസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ പാലിപ്പം ടെസ്റ്റ് ചെയ്യുന്നില്ല, ഇപ്പോൾ ഇത് വെള്ളത്തിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എൻ്റെ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ നിങ്ങൾ കഴിഞ്ഞ വീഡിയോ നിന്ന് സപ്പോർട്ട് ചെയ്യാൻ ഒരിക്കലും മറക്കില്ല. അതേപോലെ തന്നെ സപ്പോർട്ട് ഈ വീഡിയോയിലും പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇതിലെ മികച്ച വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതാണ്. അതുവരെ സ്റ്റേ ഹോം, സ്റ്റേ സേഫ്, ബൈ ബൈ. It's caught in the crossfire.